വാത്സല്യ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടെ യേശുക്രിസ്തുവിന്റെ വന്ദ്യമായ നാമത്തിൽ രേഖ വന്ദനങ്ങളെ അറിയിക്കുന്നു. എബ്രായ ലേഖന പഠനത്തിന്റെ 12-ാമത്തെ എപ്പിസോഡിലേക്ക് ഈ സായന സമയത്ത് നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ ക്ഷണിക്കുന്നു. കഴിഞ്ഞ 11 പാഠഭാഗങ്ങളിലായി എബ്രായലേഖനത്തിന്റെ ആദ്യത്തെ രണ്ട് അധ്യായങ്ങൾ, ഒന്നും രണ്ടും അധ്യായങ്ങളാണ് പഠിക്കുവാൻ നമുക്ക് ഇടയായത്. ഇന്ന് രാത്രി എബ്രായലേഖനം അതിന്റെ 3-ാം അധ്യായത്തിന്റെ ആദ്യത്തെ ചില വാക്കിൽ നിന്ന് ചില ചിന്തകൾ ഓർപ്പിക്കുവാൻ ദൈവനാമത്തിൽ ആഗ്രഹിക്കുകയാണ്. എല്ലാ ബഹുമാന്യ ശ്രോതാക്കളെയും ഈ സദുദ്യമത്തിലേക്ക് കർത്താവായ യേശു ക്രിസ്തുവിൽ സ്വാഗതം ചെയ്യുന്നു. 3-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്കിൽ വായിക്കട്ടെ. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുകയും മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു പോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തൻ ആകുന്നു. ഭവനത്തെക്കാളും ഭവനം ചമച്ചവന് അധികം മഹത്വത്തിന് യോഗ്യൻ എന്ന് എണ്ണിയിരിക്കുന്നു. എബ്രായലേഖനം 3-ാം അധ്യായത്തിൽ നിന്നാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇസ്രായേൽ ജനതയുടെ ചരിത്രത്തിലെ ഒരിക്കലും അവർക്ക് മറക്കാൻ കഴിയാത്ത 3-4 വ്യക്തികളുണ്ട്. അതിൽ 1-ാമത്തെ ആള് അവരുടെ നാഷണൽ ലീഡറായിരിക്കുന്ന, പൊളിറ്റിക്കൽ ലീഡറായിരിക്കുന്ന മോശയാണ്. ഇസ്രായേലിൽ നിന്ന് അവരെ വെസകയാലും ചോരത്തളിയാലും വിടുവിച്ച് ചെങ്കടൽ കടത്തി മരുഭൂമിയിലൂടെ പിസ്ഗായുടെ അടിവാരം വരെയും അവരെ ആനയിച്ച അനുഗ്രഹീതനായ ദൈവഭൃത്തനാണ് മോശ. 2-ാമത്തെ ആള് മോശയുടെ സഹോദരനായിരിക്കുന്ന അഹരോനാണ്. ആ ജനത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി ദൈവസന്നയിൽ ഇടിവിൽ നിന്ന മഹാപുരോഹിതനായിരുന്നു അദ്ദേഹം. 3-ാമത്തെ ആള് വാഗ്ദത്ത ദേശത്തെ 7 ജാതികളാകുന്ന ആളുകളോട് യുദ്ധം ചെയ്ത് ആ ദേശം വെട്ടിപ്പിടിച്ച് അത് ഇസ്രായേലിന് അവകാശമാക്കി അവർക്ക് വീതിച്ചു കൊടുത്ത അനുഗ്രഹീത കൃത്യനാകുന്ന യോശുവയാണ്. അദ്ദേഹത്തോട് ചേർന്ന കാലീബും ഉണ്ട്. അങ്ങനെ മോശ, അഹരോൻ, യോശുവ, ഈ 3 വ്യക്തി പ്രഭാവങ്ങളെ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഒരിക്കലും അവർക്ക് മറക്കുവാൻ സാധിക്കുകയില്ല. അങ്ങനെയുള്ള 3 അതിപ്രധാന വ്യക്തികളെ സംബന്ധിച്ചുള്ള വിവരണങ്ങളും ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എബ്രായലേഖനം 3-ാം അധ്യായത്തിന്റെ വിഷയം യേശു മോശയേക്കാൾ ശ്രേഷ്ഠനായ നായകനാണ് എന്നുള്ളതാണ്. ക്രൈസ്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ മോസസ്. ക്രിസ്തു മോശയേക്കാൾ ഏതെല്ലാം നിലയും ശ്രേഷ്ഠനായിരിക്കുന്നു എന്നുള്ളത് ഈ അധ്യായത്തിലൂടെ അപ്പോസ്തലൻ വിവരിക്കുന്നുണ്ട്. നാം അത് ഡീറ്റെയിലായി പഠിക്കുന്നതിന് മുമ്പ് വളരെ കുറച്ചുപേർ മാത്രമേ ടൈം ലൈനിൽ ഇപ്പോൾ ഉള്ളൂ. ഉള്ളവർ നിങ്ങൾ ടൈം ലൈനിൽ നിന്ന് ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്കും അത് ഉപകാരമായി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ 3-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയം അതിന്റെ 1-ാം ഭാഗത്തിൽ പറയപ്പെടുന്ന 2 പ്രത്യേക പദപ്രയോഗങ്ങളാണ്. അതായത് The two privileges of believers, വിശ്വാസികളായ ആളുകൾക്ക്, പ്രത്യേകിച്ച് എബ്രായ മതവിശ്വാസത്തിൽ നിന്ന് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച് മുമ്പോട്ട് വന്നിട്ടുള്ള ഈ വിശ്വാസികൾക്കാണല്ലോ അപ്പോസ്തലൻ ലേഖനം എഴുതുന്നത്. അവരെ പ്രത്യേകിച്ചും പൊതു മൊത്തത്തിൽ കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ച സകല വിശുദ്ധന്മാരെയും കൂടെ ചേർത്തും ഇവിടെ അപ്പോസ്തലൻ പറയുന്നത് അവർക്കുള്ള പ്രത്യേകമായ 2 പദവികളെ സംബന്ധിച്ചാണ്. ആ പദവികളെ പറഞ്ഞിട്ട് 1 വിശുദ്ധ സഹോദരന്മാർ, ഹോളി ബ്രദറൻ, 2 പാർട്ടേക്കേഴ്സ് ഓഫ് ദി ഹെവൻലി കോളിംഗ്, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാർ ആയവരായ ആളുകൾ. അപ്പോൾ വിശുദ്ധ സഹോദരന്മാർ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായി തീർന്ന ആളുകൾ. ഇവിടെ ഇത് വിശ്വാസികൾ ലഭിച്ചിരിക്കുന്ന സ്ഥാനീയമായിരിക്കുന്ന 2 പദവികളാണ്. ഇന്ന് റോമൻ കത്തോലിക്ക സമൂഹം പോലെയുള്ള സമൂഹങ്ങളിൽ ഒരാളെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നത് അവരുടെ പുരോഹിതന്മാരായിട്ടോ അല്ലെങ്കിൽ അവരുടെ ബിഷപ്പുമാരായിട്ടോ കർദ്ദിനാളന്മാരായിട്ടോ ഒക്കെ ജീവിച്ചിരുന്ന, ശുശ്രൂഷ ചെയ്ത ശേഷം മരിച്ച് മൺമറഞ്ഞ ആ ആളുകൾ കുറെ കാലങ്ങൾക്ക് ശേഷം
മുമ്പൊക്കെ അത് ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് ശേഷം തന്നെയായിരുന്നു. എന്നാൽ ഇന്ന് അത്രയും പോകുന്നില്ല. കുറെ കാലത്തിന് ശേഷം അവരുടെ പേരിൽ ചില അടയാളങ്ങളോ അത്ഭുതങ്ങളോ രോഗശാന്തികളോ പല വീഡിയോ പ്രവൃത്തികളോ ഒക്കെ നടക്കുന്നു എന്ന ആരെങ്കിലും ഒക്കെ സാക്ഷ്യം പറഞ്ഞാൽ ആ കാര്യം വത്തിക്കാനുള്ള സുനവദോസിനെ അറിയിക്കുകയും മാർപ്പാപ്പയുടെ അധ്യക്ഷനുള്ള ആ സുനവദോസ് ആ ബിഷപ്പ് കൗൺസിൽ അതായത് കർദ്ദാളന്മാരുടെ കൗൺസിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വെക്കുകയും അങ്ങനെ നിരവധി പ്രാവശ്യം ചർച്ചയ്ക്ക് ശേഷം ആ പെർട്ടിക്കുലർ വ്യക്തിയെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുവാൻ അല്ലെങ്കിൽ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കുവാൻ തീരുമാനിക്കുകയും മാർപ്പാപ്പ അത് ചാക്രിക ലേഖനത്തിലൂടെ എല്ലാ സഭകളെയും അറിയിക്കുകയും പിന്നീട് നിയമിക്കപ്പെട്ട ഒരു ദിവസം ഇയാളിനെ വിശുദ്ധനായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന രീതിയാണ് റോമൻ കത്തോലിക്ക സഭയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ വിശുദ്ധ ബൈബിൾ അങ്ങനെയല്ല. വിശുദ്ധ ബൈബിളിൽ കർത്താവായ യേശുവിൽ വിശ്വസിച്ച എല്ലാവരെയും വിശുദ്ധന്മാർ എന്നാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംബോധിക്കുന്നത്. സ്ഥാനീയമായി നമുക്കുണ്ടായിരുന്ന വിശുദ്ധിയുടെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിശുദ്ധി നമ്മിലേക്ക് ഇമ്പ്യൂട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ്. അതായത് ക്രിസ്തു നമ്മെ വിശ്വാസ നാം യേശു ക്രിസ്തുവിന്റെ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ ക്രിസ്തു നമ്മെ നീതീകരിക്കുകയും ആ നീതീകരണം മുഖാന്തരമായി ക്രിസ്തുവിലുള്ള വിശുദ്ധി നമ്മിലേക്ക് പകരപ്പെടുകയും ചെയ്തപ്പോൾ നാം വിശുദ്ധന്മാരായി തീർന്നു എന്നാണ് അവിടെ അപ്പോസ്തലൻ പറയുന്നത്. യുസ്തൂസ് ജോസഫ് എന്ന് പറയുന്ന ദൈവദാസൻ എൻ ജീവദായകനെ എന്നുള്ള തന്റെ മനോഹരമായ ഗാനത്തിനകത്ത് തന്നെ ജഡത്തോടും അസ്ഥിയോടും ഒന്നായി എന്നെ എന്നും പിരിയാതെ വണ്ണം ചേർത്തുകൊള്ളവൻ എന്നുയിലിരിക്കും മരണം വിഷം ഒഴിച്ചവൻ എൻ ജീവദായകനെ എന്ന് അദ്ദേഹത്തിന്റെ പാട്ടിന്റെ ഒരു ശീലിൽ അദ്ദേഹം പാടിയിട്ടുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അസ്ഥിയോടും മാംസത്തോടും കർത്താവായ യേശുവിൽ വിശ്വസിച്ച വിശ്വാസിയെ ചേർത്ത് ഒരു ശരീരമാക്കി, അതായത് ക്രിസ്തു ശരീരത്തിന്റെ അംശികളാക്കി നമ്മളെ മാറ്റി. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അംശികളായി നമ്മെ മാറ്റിയപ്പോൾ ക്രിസ്തു വിശുദ്ധനാണ്, പരിശുദ്ധനാണ്. കാരണം വേറാസ് ദ ഹോളി തിങ് വിച്ച് ഈസ് കൺസീവ്ഡ് ഇൻ ദീ ഷാൽ ബി കോൾഡ് ദ സൺ ഓഫ് ഗോഡ്. അതായത് ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും എന്നാണല്ലോ നമ്മൾ ലൂക്കോസ് 1:37 വായിക്കുന്നത്. അപ്പോൾ അവിടെ കർത്താവായ യേശു വിശുദ്ധനാണ്, പാപമില്ലാത്തവനാണ്. പാപമില്ലാത്ത തന്റെ അസ്ഥിയോടും മാംസത്തോടും ചേർന്ന് നമ്മെ കൂടെ ചേർത്ത് സ്ഥാനീയമായി വിശുദ്ധീകരിച്ചു ഒട്ടിക്കുകയാൽ ക്രിസ്തുവിൽ നാം വിശുദ്ധരാണ്. അതുകൊണ്ടാണ് പാപജഡത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിലും നമ്മുടെ പൊസിഷനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പൊസിഷനിൽ വി ആർ സെയിൻസ് ഇൻ ക്രൈസ്റ്റ്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശുദ്ധരാണ്. അതുകൊണ്ടാണ് കൊരിന്തിലെ വിശ്വാസം എഴുതുമ്പോൾ കൊരിന്തിൽ ഉള്ള വിശുദ്ധന്മാരും വിശ്വസ്തന്മാരുമായവർക്ക് എഴുതുന്നത് എന്ന പോസ്റ്റലായി പോലീസ് പറയുന്നു. കർത്താവായ യേശുവിൽ വിശ്വസിച്ചവരെല്ലാവരും വിശുദ്ധന്മാരായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. അവരുടെ പൊസിഷനോട് ബന്ധത്തിൽ, അതായത് സ്ഥാനീയമായ അവസ്ഥയുള്ള ബന്ധത്തിൽ, അല്ലാതെ ഇന്നത്തെ സാമുദായിക സഭകൾ മരിച്ച് മൺമറഞ്ഞ ആളുകളുടെ അസ്ഥി മഞ്ജനം പോലും മണ്ണിൽ ലയിച്ചമർന്ന ശേഷം അവൽ അമുഖാന്തരമായി സംഭവിക്കപ്പെടുന്നു എന്ന് വിശേഷിപ്പിക്കുന്ന ഏതെങ്കിലും അതിശയങ്ങളുടെയോ അടയാളങ്ങളുടെയോ അടിസ്ഥാനത്തിൽ അവരെ വാഴ്ത്തപ്പെട്ടവരായോ വിശുദ്ധരായിട്ടോ പ്രഖ്യാപിക്കുകയല്ല, മറിച്ച് ജീവിച്ചിരിക്കുമ്പോൾ കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ഒരുവൻ കൈക്കൊള്ളുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അവനെ വിശുദ്ധനായി സ്വർഗത്തിലെ ദൈവം പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെയാണ് ഒരാള് ദൈവ പൈതലായി അല്ലെങ്കിൽ വിശ്വാസിയായി വിശുദ്ധനായി തീരുന്നത്. ആ വിശുദ്ധി എന്ന് പറയുന്നത് സ്ഥാനീയമാണ്. അതായത് വൺസ് വി ആർ മെയ്ഡ് ഹോളി, വി ആർ മെയ്ഡ് ഹോളി ഫോർ എവർ. അതാണ് വേദപുസ്തകത്തിന്റെ ഉപദേശം. ഇതിനൊക്കെ വിപരീതമായി ഒരുപാട് ഉപദേശ പെഷുകൾ പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. പ്രത്യേകിച്ച് പെന്തക്കോസ്റ്റൽ കരിസ്മാറ്റിക് മണ്ഡലങ്ങളിൽ, ന്യൂ ജെൻ സഭകളിലൊക്കെ രക്ഷ നഷ്ടപ്പെട്ടു പോകുമെന്ന് വാദിക്കുന്ന മൗഢ്യവാദികളായ ചില ആളുകൾ അവരുടെ വാദം സമർത്ഥിക്കാൻ വേണ്ടി ഈ നമ്മെ പിന്നെയും നമ്മുടെ പൊസിഷനിലായിട്ടുള്ള സ്ഥാനീയമായിട്ടുള്ള ശുദ്ധീകരണത്തെ സംബന്ധിച്ച് ചോദ്യം ചെയ്യുകയും അതിനെ സംശയിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇവിടെ കർത്താവ് പറയുകയാണ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അപ്പോസ്തലനോട് പറയുകയാണ്, ആയാൽ അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ. അപ്പൊ നമ്മെ അഡ്രസ് ചെയ്യുന്ന തന്നെ വിശുദ്ധ സഹോദരന്മാരെ എന്നാണ്. അപ്പോൾ തന്നെ നമ്മൾ ജഡത്തിൽ ജീവിക്കുന്നു, ജഡത്തിൽ ജീവിക്കുന്നതുകൊണ്ട് ജഡത്തിൽ പാപ സ്വഭാവങ്ങളുണ്ട്. ആ പാപ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഞാനോ ജഡമയൻ പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ എന്ന് റോമർ 7 പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണ്. പുനരുത്ഥാനത്താളുടെ തേജസ്കരണത്തിൽ നമ്മുടെ ശരീരത്തിന് തേജസ്കരണം സംഭവിക്കുന്നത് വരെയും താഴ്ചയുള്ള ഈ ശരീരം നമ്മൾ ജീവിക്കുന്നുണ്ട്. ഈ ജഡ
പാപമയമാണ്, അതായത് പാപത്തിന്റെ സ്വാധീനതയിൽ ഇന്നും കഴിയുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് സാധു കൊച്ചുകുഞ്ഞു ദേശി, അദ്ദേഹത്തിന് വലിയ വിദ്യാഭ്യാസം ഇല്ലായിരുന്നെങ്കിലും ഭക്തി ഭക്തനായിരുന്ന ദേവദാസൻ പാടിയപ്പോൾ കൃപയാലെ രക്ഷപ്പെട്ട പാപിയായ ഞാൻ ഇതാ എന്ന് പാടിയിട്ടുള്ളത്. ഇപ്പൊ കൃപയാലെ രക്ഷപ്പെട്ട പാപിയായ ഞാനിതാ, നാമെല്ലാവരും ഞാനും അങ്ങനെയാണ് എന്നെ കുറിച്ച് പറയുന്നത്, കൃപയാൽ രക്ഷപ്പെട്ട പാപി. അപ്പൊ അങ്ങനെ പറയുമ്പോ പ്രശ്നമില്ലല്ലോ. അപ്പൊ നമ്മള് പൊസിഷനിലി വി ആർ മെയ്ഡ് ഹോളി ബൈ ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ത്രൂ ദി ഇറ്റേണൽ സാന്റിഫിക്കേഷൻ, അതായത് നിത്യമായ വിശുദ്ധീകരണത്താൽ യേശുക്രിസ്തുവിന്റെ രക്തനിമിത്തം നാം സ്ഥാനീയമായി വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുകയാൽ ഗോഡ് സീസ് അസ് ആസ് ഹോളി മെൻ ആൻഡ് വിമൻ, അതായത് നമ്മെ ദൈവം വിശുദ്ധ പുരുഷന്മാരും സ്ത്രീകളുമായിട്ടാണ് കാണുന്നത്. അത് നമുക്ക് സന്തോഷിപ്പാനുള്ള വകയാണ്. അതായത് ദൈവം നമ്മെ എന്ത് ചെയ്യുന്നു, വിശുദ്ധന്മാരായി കാണും. ഇതിന്റെ കാരണം കൂടെ ഉണ്ട്, യേശു ക്രിസ്തു എന്ന മിറലൂടെയാണ് പിതാവായ ദൈവം നമ്മെ ഓരോരുത്തരെയും കാണുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിർമ്മലമായ രക്തം എന്ന സ്ക്രീനിലൂടെ രക്ഷിക്കപ്പെട്ട വിശ്വാസികളെ കാണുമ്പോൾ പിതാവായ ദൈവം നമ്മെ വിളിക്കുന്നത് വിശുദ്ധന്മാർ എന്നാണ് ഇവിടെ. അതുകൊണ്ടാണ് അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ എന്ന ആദ്യത്തെ സംഭവം ചെയ്യുന്നത്. വിശ്വാസികൾക്കുള്ള പ്രിവിലേജുകളുടെ രണ്ട് പ്രിവിലേജുകളിലെ ഒന്നാണ് ഞാൻ പറഞ്ഞത് വിശുദ്ധ സഹോദരന്മാർ. രണ്ട്, പാർട്ടേക്കേഴ്സ് ഓഫ് ദി ഹെവൻലി കോളിംഗ്, അതായത് സ്വർഗീയ വിളിക്ക് ഓഹരിക്കാര ആയി തീർന്ന ആളുകൾ. അവിടെ വന്ന് പറഞ്ഞാൽ അർത്ഥം വെച്ചാൽ വി ആർ ദി ഹെവൻലി പീപ്പിൾ ഓഫ് ഗോഡ്, നാം ദൈവത്തിന്റെ വകയായി സ്വർഗത്തിന്റെ വകയായി തീർന്നിരിക്കുന്നതാണ്. എന്നാൽ ഇവിടെ ഇസ്രായേലും നമ്മളുമായിട്ട് വ്യത്യാസമുണ്ട്. ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ സഭ മഹോപദ്രവത്തിലൂടെ കടന്നു പോകുന്നൊക്കെ വാദിക്കുന്ന മഹോപദ്രവവാദികളായ ആളുകൾ ഇസ്രായേലിന്റെ പിന്തുടർച്ചയാണ് ദൈവസഭ എന്ന് പറഞ്ഞുകൊണ്ടാണ് സഭ പഴയത്തിലുണ്ടായിരുന്നു ആദാമത്തിലുണ്ടായിരുന്നു എന്നൊക്കെ പഠിപ്പിക്കുന്നത്. അങ്ങനെ പഠിപ്പിക്കുമ്പോൾ അവിടുത്തെ പഠിപ്പിക്കാൻ അത്ര അബദ്ധമുണ്ട്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ഇസ്രായേൽസ് വേർ ദി എർത്ത്ലി പീപ്പിൾ, അതായത് ദൈവം ഭൂമിയിൽ തെരഞ്ഞെടുത്ത ഒരു പ്രത്യേക വിഭാഗം ആൾക്കാരായിരുന്നു ഈ ഇസ്രായേലിൽ. അവർക്ക് ഭൂമിയുടെ അവകാശ ഭൂമി ഉണ്ടായിരുന്നു, വാഗ്ദേശമായ കനാനായിരുന്നു. അവർക്ക് നൽകിയ അനുഗ്രഹങ്ങളെല്ലാം ലൗകിക അനുഗ്രഹങ്ങളാണ്, അതായത് ഞാൻ നിന്നെ വാലെല്ലാം തലയാക്കും, നിന്റെ കാലുകളിൽ വെക്കുന്ന ഓരോ ഇഞ്ച് സ്ഥലവും ഞാൻ നിനക്കും നിന്റെ തലമുറയ്ക്കും എന്തേക്കും അവകാശമായി നൽകും, ദേശത്തെ ഞാൻ ഫലഭൂഷ്ടി കൊണ്ട് സന്ദർശിക്കും. ഇതെല്ലാം ഇങ്ങനെയുള്ള എല്ലാ എർത്ത്ലി ബ്ലെസ്സിങ്സ് ആണ്, അതായത് ഭൗതികമായിരുന്ന അനുഗ്രഹങ്ങളാണ്. എന്നാൽ ക്രിസ്തീയ വിശ്വാസികൾക്ക് ഭൗതിക അനുഗ്രഹങ്ങളല്ല വാഗ്ദത്തം. കർത്താവിന്റെ ഈ പടകും വലയും വിട്ട് യേശുവിനെ അനുഗമിച്ച തന്റെ ശിഷ്യന്മാരിൽ പോലും യേശുവിന്റെ അടുക്കൽ വന്ന് കർത്താവെ ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചിരുന്നു, ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞത് സകലവും വിട്ട് എന്നെ അനുഗമിച്ചിരുന്ന നിങ്ങൾ പുനരുദ്ധാന ശരീരത്തിൽ ഇസ്രായേൽ ഗോത്രം നിങ്ങൾക്ക് 100 മടങ്ങ് കഷ്ടതയും പിന്നെ നിത്യജീവൻ നിങ്ങൾ പ്രാപിക്കും എന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പൊ പുതിയ നിയമ വിശ്വാസികൾക്കുള്ള അനുഗ്രഹങ്ങളല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിന്റെ ക്രൂശും സുവിശേഷവും നിമിത്തം അപമാനവും കഷ്ടതയും ഒപ്പം നിത്യ ജീവനും, അതാണ് ദൈവം ക്രിസ്തുവിൽ വിശ്വസിച്ച വിശ്വാസികളിലുള്ള അവരെ സ്വർഗീയ പൗരന്മാരാണ്. ആ സ്വർഗീയ പൗരത്വം, അല്ലെങ്കിൽ അവിടെ ഫിലിപ്പിയ ലേഖനം 3:20 നമ്മൾ വായിക്കുന്നത് നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് നമ്മുടെ കർത്താവായ യേശു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നമ്മുടെ താഴ്ചയുള്ള ഈ ശരീരത്തെ അവന്റെ അമർത്യമായ ശരീരത്തോട് അനുരൂപമായി അവിടുന്ന് രൂപാന്തരപ്പെടുത്തുന്ന കൂടെ പൗലോസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നാം ആരും ഈ എർത്ത്ലി പീപ്പിൾ അല്ല, ഈ ലോകത്തിലാണ് ജീവിക്കുന്നതെങ്കിലും നമ്മൾ ഇസ്രായേലിനെ പോലെ ഈ ഭൂമിയിൽ ഈ ലോകത്തിൽ ലോകം അവകാശമാക്കിക്കൊള്ളുവാനായി വിളിക്കപ്പെട്ടവരല്ല. പൗലോസിന്റെ ഭാഷയെ പറഞ്ഞാൽ ഞങ്ങൾ ലോകത്തിൽ ജീവിക്കുന്നുവെങ്കിലും ലോകത്തെ അവകാശപ്പെടുത്താത്തവരായി ജീവിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് വാക്ക് ശ്രദ്ധിക്കുക. ഒന്ന്, വി ആർ ഹോളി ബ്രദർ, നാം വിശുദ്ധ സഹോദരന്മാരാണ്. രണ്ട്, വി ആർ പാർട്ടിക്കേറ്റ്സ് ഓഫ് ഹെവൻലി കോളിംഗ്, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരാണ്. വിശുദ്ധ വേദവസ്തുവിൽ ദൈവം നമ്മെ വിളിച്ച വിളിയുടെ നിരവധി വശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഇന്ന് രാത്രി പറയാൻ എനിക്ക് നിർവാഹമില്ല, ഇത് സ്റ്റഡിയാണല്ലോ. ഒന്ന്, നമ്മെ പരമവിളിയാൽ വിളിച്ചിരുന്നതാണ് ഫിലിപ്പിൽ പറയുന്നത് പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുവിൻ എന്ന് പറയുന്നത്. അതായത് പിമ്പിളുതനെ മറന്നു മുമ്പിലുള്ളതായി അഞ്ഞുകൊണ്ട് ക്രിസ്തുയേശു ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുവിൻ. അവൻ നിങ്ങളെ വിശുദ്ധ വിളിയോട് വിളിക്കുകയും അപ്പോൾ നമ്മെ വിളിച്ചിരുന്ന വിളി വിശുദ്ധ വിളിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പരമവിളിയാണ്, അത് ലാക്കിലേക്കുള്ള വിളിയാണ്. അങ്ങനെ നമ്മെ ദൈവം വിളിച്ച അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്കുള്ള വിളിയാണ് പത്രോസിന്റെ 1 വായിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ കർത്താവ് നമ്മെ വിളിച്ച വിളിയുടെ വൈവിധ്യങ്ങളായ വശങ്ങളെ സംബന്ധിച്ചും പരിശുദ്ധാത്മാവ് വിശുദ്ധ തിരുവെടുത്ത് ലേഖപ്പെടുന്നുണ്ട്. അതുകൊണ്ട് സ്ഥാനീയമായി ഇവിടെ അപ്പോസ്തലൻ നമ്മെ സംബോധന ചെയ്യുന്നത് വിശുദ്ധ സഹോദരന്മാരെ സ്വർഗീയ വിളിക്ക്
ഓഹരിക്കാരായുള്ളൂ. ഇത് രണ്ടും കർത്താവായ യേശുവിൽ വിശ്വസിച്ച വിശുദ്ധന്മാർക്ക് ലഭിച്ച പൊസിഷനിലായിട്ടുള്ള രണ്ട് പ്രിവിലേജസ് ആണ്. ഇനി കൂടാതെ ഈ മൂന്നാം അധ്യായത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനുള്ള നാല് ഓഫീസസ്, അതായത് നാല് സ്ഥാനങ്ങൾ പ്രാവചനികമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ വിഷയത്തിന്റെ ടെക്സ്റ്റിന്റെ എക്സ്പോസിഷനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഞാൻ ആക്ച്വലി അതിന്റെ ഒരു ഫ്രെയിം പറയുന്നത് ടെക്സ്റ്റുവൽ എക്സ്പോസിഷൻ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കുറെ കൂടെ അത് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. കാരണം നമ്മള് കുറെ കാര്യങ്ങൾ ഇങ്ങനെ അങ്ങ് നിർത്താതെ നോൺ സ്റ്റോപ്പായിട്ട് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് കൊണ്ട് പ്രയർ ഉണ്ടാകുകയില്ല. പഠിക്കുന്ന കാര്യങ്ങൾ അടുക്കും ചിട്ടയോടും ക്രമീകൃതമായും അത് പഠിച്ചു കഴിഞ്ഞാൽ ഏത് സമയത്തും നമുക്കത് നമ്മുടെ മനസ്സിൽ ഓർമ്മയിലിരിക്കും. ഈ പുസ്തകം എബ്രായ ലേഖനം മലയാള ഭാഷയിലെ പഠിപ്പിച്ച ഭിത്തിയിൽ വിശ്രമിക്കുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ എം സക്കറിയ അവരുടെ ചാത്തനൂർ വെച്ച് 1978 അദ്ദേഹം പഠിപ്പിച്ച ഈ ക്ലാസ് ഞാൻ ഇന്നും അദ്ദേഹം ഇന്നലെ രാത്രി എന്നെ പഠിപ്പിച്ചവർ ഓർക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ അങ്ങനെയാണ് അദ്ദേഹം അത് പഠിപ്പിച്ചത്. അതിനുശേഷം ഞാൻ സെറാമ്പിളിലൊക്കെ പോയി അത് കുറെ കൂടെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പഠിച്ചു, അതിന്റെ എക്സ്പോസിഷൻസ് ഒക്കെ പഠിച്ചു. എന്നാലും ഞാൻ പറഞ്ഞത് കഴിഞ്ഞ രാത്രി ഒരു ക്ലാസ്സിൽ പഠിപ്പിച്ചതുപോലെ സ്റ്റിൽ ഐ ഡു റിമെമ്പർ ഓൾ ദോസ് തിങ്സ് ദാറ്റ് ഹീസ് ടോട്ട് മീ. എന്നെ പഠിപ്പിച്ചതെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെ നമ്മൾ ഈ പഠിക്കുമ്പോഴും ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരുമ്പോഴും നിങ്ങൾക്കത് മനസ്സിനകത്ത് തങ്ങണമെങ്കിൽ, ഇപ്പൊ ഞാൻ പറഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങൾ ആദ്യം ഞാൻ പറഞ്ഞു, ഇസ്രായേലിന്റെ ചരിത്രത്തില് ഒരിക്കലും ഓർക്കാൻ കഴിയാത്ത നെടുന്തുണകളായ മൂന്ന് വ്യക്തികളെ ഈ അധ്യായത്തിൽ പരാമർശിക്കുന്നു. ഇസ്രായേലിന്റെ മഹാപുരോഹിതനായിരുന്ന അഹരോൻ, രണ്ട് ഇസ്രായേലിന്റെ രാഷ്ട്രീയ നേതാവായിരുന്ന മോശ, മൂന്ന് അവരുടെ യുദ്ധ വീരനായിരുന്ന യോശുവ. അത് കഴിഞ്ഞ് വിശുദ്ധ വിശ്വാസികൾ ലഭിച്ചിരുന്ന രണ്ട് പ്രത്യേകമായ പദവികളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഒന്ന് വിശുദ്ധ സ്വതന്മ, രണ്ട് സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായിട്ടുള്ള ആളുകൾ. ഇനി മൂന്നാമതായി കർത്താവായ യേശു ക്രിസ്തു മോശയേക്കാൾ ശ്രേഷ്ഠനാണെന്നാണല്ലോ ഈ മൂന്നാം അധ്യായത്തിന്റെ പ്രതിപാദനം. അപ്പൊ മോശയേക്കാൾ ശ്രേഷ്ഠനായ യേശു ക്രിസ്തുവിന്റെ സ്ഥാനീയമായിരുന്ന നാല് ഓഫീസുകൾ, അതായത് അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായ നാല് സ്ഥാനങ്ങൾ ഈ അധ്യായത്തിൽ പരാമർശിക്കുന്നു. ഒന്ന്, അവിടെ വായി നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്റ്റലൻ, ആദ്യത്തെ അവന്റെ ഓഫീസ്, ദാറ്റ് ഹീ ഈസ് അൻ അപ്പോസ്റ്റൽ. എന്താണ് ഈ അപ്പോസ്റ്റൽ എന്ന വാക്ക്? അപ്പോസ്റ്റലൻ എന്ന വാക്കിന് ഐക്യപ്പെട്ടവൻ എന്നാണ് അർത്ഥം. അപ്പോസ്റ്റൽ ഈസ് എ പേഴ്സൺ ഹു ഈസ് ബീങ് സെൻഡ് ഫ്രം എ ഹയർ അതോറിറ്റി, അതായത് ഉന്നതമായ സ്ഥാനത്ത് നിന്ന്, ഹൈ കമ്മീഷനിൽ നിന്ന് മറ്റും അയക്കപ്പെടുന്ന ആൾ, അവരെയാണ് ഈ അപ്പോസ്റ്റൽമാർ എന്ന് പറയുന്നത്. നമ്മുടെ കർത്താവായ യേശുവിനെ കുറിച്ച് ഈ എബ്രായ മൂന്നാം അധ്യായത്തിൽ അപ്പോസ്റ്റൽ പറയുകയാണ്, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്റ്റൽ എന്നാണ് നിരീക്ഷിക്കുന്നത്. നാം സ്വീകരിച്ചേറ്റു പറയുന്ന അപ്പോസ്റ്റൽ. എന്താണ് ഈ അപ്പോസ്റ്റൽ? ഈ അപ്പോസ്റ്റലിന്റെ പ്രത്യേകത, ഈ അപ്പോസ്റ്റൽ ദൈവത്താൽ അയക്കപ്പെട്ടവരാണ്, അതായത് സ്വർഗത്തിന്റെ നിയോഗത്താൽ ഭൂമിയിലേക്ക് അയക്കപ്പെട്ടവരാണ് ഈ അപ്പോസ്റ്റൽ. അത് കർത്താവായ യേശു. പിതാവായ ദൈവം ഒരു ദൗത്യ നിർവഹണത്തിന് വേണ്ടി പുത്രനായ യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുകയാൽ പിതാവ് തന്റെ അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റിയോട് ബന്ധത്തിൽ പുത്രനേക്കാൾ വലിയവനാകിയാൽ, ഇത് ദൈവത്വത്തിലല്ല, ദൈവത്തിൽ മൂന്ന് പേരും തുല്യരാണ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തുല്യരാണ്, അത് തൃത്വം എന്ന് പറയുന്ന വിഷയം എടുത്തപ്പോൾ ഞാൻ സ്ഫടികസ്ഫുടം പറഞ്ഞതാണ്. എന്നാൽ മൂന്ന് പേരും അവരുടെ ഈ തൃത്വത്തിലെ മൂന്ന് ആളുകളുടെയും പ്രവർത്തന മണ്ഡലത്തോട് ബന്ധത്തില് വ്യത്യാസമുണ്ട്. പിതാവായ ദൈവം, ഹീ ഇസ് ദ വൺ ഹു അഡ്മിനിസ്റ്റർ തിങ്സ്, അതായത് കാര്യങ്ങളെല്ലാം അതിന്റെ ഭരണക്രമം പിതാവായ ദൈവത്തിനാണ്. അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഐക്യപ്പെട്ടിരിക്കുന്ന ആള് കർത്താവായ യേശുവാണ്. പരിശുദ്ധാത്മാവാണ് തന്റെ ശക്തിയാൽ അത് പ്രാവർത്തികമാക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് പിതാവായ ദൈവത്തിന്റെ ഓഫീസിനോട് വന്ന് പറയുമ്പോൾ ഹി ഈസ് ദി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഇൻ ട്രിനിറ്റി. അപ്പൊ ഇവിടെ കർത്താവായ യേശു എന്നാണ്, ഹി ഈസ് ദ വൺ ഹു ഈസ് ബീങ് സെൻഡ് ഫ്രം ഗോഡ് ദ ഫാദർ വിത്ത് എ ഗ്രേറ്റ് കമ്മീഷൻ, ഒരു വലിയ നിയോഗവുമായി കർത്താവായ യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഏതാണ്ട് 40 പ്രാവശ്യം അയച്ച, അയക്കപ്പെട്ട, അയക്കുന്ന എന്നുള്ള വാക്കുകൾ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതായത് ക്രിസ്തു പിതാവായ ദൈവത്താൽ അയക്കപ്പെട്ടവരാണ്. ഇതാണ് യേശുദാമക്കാരനായ ഒരാളുമായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഡിബേറ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ച ഒരു ചോദ്യം, കർത്താവായ യേശു അയക്കപ്പെട്ടയാളാണ്, ഒരു ഉന്നതമായിരുന്ന സ്ഥാനത്തു നിന്ന്, അധികാര സ്ഥാനത്തു നിന്ന് ഒരു ലക്ഷ്യ സാക്ഷാത്കാരത്തിനായി ഒരാളെ നിയോഗിക്കുന്നതിനെയാണ് അയക്കുക, അപ്പോസ്തലത്വം അയക്കുക എന്ന് പറയുന്നത്. കർത്താവായ യേശു അങ്ങനെ പിതാവായ ദൈവത്താൽ ഒരു നിയോഗത്തിനായി അയക്കപ്പെട്ട വ്യക്തിയായിരുന്നു. ആ നിയോഗം എന്താണ്? പിതാവ് അയച്ച പ്രവൃത്തി ചെയ്യുക, അതായത് പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ക്രൂശിന്മേൽ യാഗമായി തീരുക എന്നുള്ളതാണ്. ആ ദൗത്യ നിർവഹണത്തിലൂടെയാണ് യേശു ക്രിസ്തു അയക്കപ്പെട്ടത്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്ഥാനീയമായ
ആ പദവിയിൽ ഒന്നാമത്തെ പദവിയായി ഇവിടെ പരിശുദ്ധാത്മാവ് പറയുന്ന ഹി ഈസ് ദി അപ്പോസ്റ്റൽ ഓഫ് ഓ കൺഫഷൻ, അവൻ നമ്മുടെ നാം ഏറ്റു പറയുന്ന അപ്പോസ്റ്റലനാണ്. ഇനിയും അപ്പോസ്റ്റൽ എന്ന വാക്ക് ഉപയോഗിക്കുന്ന മറ്റൊരുപാട് പാസ്റ്റർമാരൊക്കെ ഇപ്പൊ ഉണ്ട്, ടി പി എമ്മിലും ഒക്കെ ഉണ്ട് അപ്പോസ്റ്റൽമാർ, ശ്രീലങ്കയുടെ അപ്പോസ്റ്റലൻ അല്ലെങ്കിൽ ഏഷ്യയുടെ അപ്പോസ്റ്റൽ എന്നൊക്കെ പറയുന്ന ആൾക്കാർ. എന്നാൽ അപ്പോസ്റ്റലിക് സക്സേഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ ഇവിടെ ഇതിനകത്ത് ലൈവ് വീഡിയോയിൽ പറയുന്ന ഞാൻ കേട്ടു. അപ്പോസ്റ്റലിക് സക്സേഷൻ ഇല്ല. അത് ഞാൻ എഫ് എസ് ലേഖനം 4-ാം അധ്യായത്തിന്റെ 12 മുതലുള്ള വാക്കുകൾ പറഞ്ഞപ്പോൾ അവൻ സഭയിൽ ചിലരെ അപ്പോസ്റ്റന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു എന്നുള്ള ഭാഗം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ വിശദമായ ക്ലാസ് എടുത്താണ്, ഇവിടെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. എങ്കിലും ഒരു വാക്ക് മാത്രം ഞാൻ സൂചിപ്പിച്ചു പോകാം. അപ്പോസ്റ്റൽ എന്ന് പറയുന്ന ആ വാക്ക്, അതായത് 12 കർത്താവിന്റെ 12 അപ്പോസ്റ്റന്മാർ കർത്താവായ യേശു അവരെ അയച്ച സ്ഥാനീയമാകുന്ന പദവി ഒഴികെ വേറെ ഒരു അപ്പോസ്റ്റലന്മാരെ വേറെ ചില അപ്പോസ്റ്റന്മാരെ ആ അപ്പോസ്റ്റന്മാരാക്കിയതായി വിശുദ്ധ ബൈബിൾ രേഖകളില്ല. അതുകൊണ്ട് അപ്പോസ്തോലിക സക്സഷൻ, അതായത് അപ്പോസ്തോലിക പിന്തുടർച്ചയില്ല അല്ലെങ്കിൽ അപ്പോസ്തോലിക കൈമാറ്റമില്ല, പിന്നെ ഉള്ളത് അപ്പോസ്തോലിക ഡോക്ടറിന്റെ സക്സഷനാണ്. അപ്പോസ്തന്മാർ പഠിപ്പിച്ച ഉപദേശങ്ങളുടെയും പ്രായോഗികതയുടെയും സക്സഷൻ ഉണ്ട്. അത് ബ്രദറുകാരായ നമ്മൾ അതേപടി ചോദ്യം കൂടാതെ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവാണ് നമ്മുടെ ശ്രേഷ്ഠയുള്ള അപ്പോസ്തലൻ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലൻ. അതായത് സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലൻ എന്ന് പറയുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ, ദൈവം അവനെ നമ്മുടെ രക്ഷയ്ക്കായി അയച്ചു എന്നുള്ള ആ വസ്തുത നമ്മൾ സ്വീകരിക്കുന്നു എന്നാണ്. ആ സ്വീകരിച്ചു പറയുന്ന ദി അപ്പോസ്റ്റൽ ഓഫ് അവർ കൺഫഷൻ, നാം ഏറ്റുപറയുന്ന അല്ലെങ്കിൽ സ്വീകരിച്ചേറ്റ് പറയുന്ന അപ്പോസ്തലൻ. അതല്ലേ റോമർ 10:9 വായിക്കുന്നത്, യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ എഴുന്ന ഉയർത്തുനിൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അപ്പോൾ അവിടെ നമ്മുടെ കർത്താവായ യേശുവിന്റെ അപ്പോസ്തലനായ പിതാവായ ദൈവം നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അയച്ചവനാണ് കർത്താവായ യേശു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. രണ്ടാമത് പറയുന്നത്, സ്വീകരിച്ചു വന്ന അപ്പോസ്തലനും പിന്നെ മഹാപുരോഹിതനുമായ യേശു, അവന് മഹാപുരോഹിതനാണ്. അതായത് മഹാപുരോഹിതന്റെ ജോലി എന്താണെന്ന് നമുക്കറിയാം. ഹൈ പ്രീസ്റ്റ് ഇസ് എ പേഴ്സൺ ഹു ഈസ് സ്റ്റാൻഡിങ് ബിഫോർ ഗോഡ് ഓൺ ബിഹാഫ് ഓഫ് ഹിസ് പീപ്പിൾ. അതായത് ദൈവത്തിന്റെ ജനത്തിന് വേണ്ടി ദൈവസന്നയിൽ നിൽക്കുന്നയാളാണ് മഹാപുരോഹിതൻ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ഒരുപാട് വിശ്വാസികളും ബന്ധുക്കോസ് വിശ്വാസികളുമായ ആൾക്കാർക്കെല്ലാം മറ്റുള്ള വിഭാഗങ്ങളുള്ള ആൾക്കാരെക്കാൾ കൂടുതലായിട്ട് അറിയാം. കാരണം നമ്മൾ ആ വിഷയം വളരെ കൃത്യമായി പഠിക്കുന്ന ആളുകളാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് രണ്ട് നിലയിലുള്ള പൗരോഹിത്യമാണ് അപ്പോസ്തലനോട് പറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ ദൈവം ആലോചിച്ചാൽ 5-ാം അധ്യായവും 7-ാം അധ്യായവും പഠിക്കാൻ അവസരമുണ്ടായി കഴിഞ്ഞാൽ അവിടെ വെച്ച് വളരെ വിശദമായി വിശദിക്കുന്നതാണ്. പക്ഷെ ഇവിടെ ഞാൻ അതിന് ടച്ച് ചെയ്ത് പോകുന്നു. കർത്താവായ യേശു ക്രിസ്തു ഏത് നിലയിലാണ് നമുക്ക് വേണ്ടി പുരോഹിതനായിരിക്കുന്നത്? രണ്ട് നിലയിൽ അവൻ പുരോഹിതനായിരുന്നു. ഒന്ന്, ഈ 5-ാം അധ്യായത്തിൽ എബ്രായർ 5 പറയുന്നത് അവന് അഹരോന്യ പൗരോഹിത്യത്തെക്കാൾ ശ്രേഷ്ഠതയുള്ള പൗരോഹിത്യത്തിലാണ് ഇരിക്കുന്നതെന്നാണ്. എന്താണ് ഈ അഹരോന്യ പൗരോഹിത്യം? ഇസ്രായേലിലെ 12 ഗോത്രങ്ങൾ, 12 ഗോത്രങ്ങളിൽ ലേവ്യ ഗോത്രം മാത്രം, ലേവ്യ ഗോത്രത്തിൽ അഹരോൻ എന്ന് പറയുന്ന ഒരു പുരുഷൻ മാത്രം, അഹരോനിൽ നിന്ന് ഉത്ഭവിക്കുന്ന പുരുഷ പ്രജകൾ മാത്രം, അവർ സക്സസീവ്ലി ഇങ്ങനെ പുരോഹിത സൂക്ഷിക്കുന്ന ഒരു സക്സഷൻ, അതായത് ചെയിൻ ഓഫ് സർവീസ് ഉണ്ട്. അവർക്ക് മാത്രമുള്ളതാണത് എന്നാണ് ദൈവം പറയുന്നത്. വേറെ ആരെയും ഇസ്രായേലിലെ 11 ഗോത്രങ്ങളിലും ആരെയും പുരോഹിത ശുശ്രൂഷയ്ക്കായി ദൈവം കൊടുത്തിട്ടില്ല. എന്നാൽ അവിടെ റോമാല ഈ എബ്രായലേഖനം 5 പറയുമ്പോൾ അവന്റെ ക്രമം എന്ന് പറയുന്നത് ഈ അഹരോന്യ ക്രമത്തെക്കാൾ ശ്രേഷ്ഠമാണ്. എന്താണെന്ന് അത് അവിടെ പറഞ്ഞിട്ടുണ്ട്. കാരണം അഹരോന്റെ ക്രമത്തിൽ പ്രകാരമുള്ള പൗരോഹിത്യ പ്രകാരം യാഗ അർപ്പകനും അതുപോലെ തന്നെ യാഗ വസ്തുവും രണ്ടാണ്. ഒരു പാപി ഒരു പാപം ചെയ്താൽ, ഒരു വിശ്വാസി പാപം ചെയ്തു കഴിഞ്ഞാൽ അവന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അവന്റെ യാഗമൃഗം, അതൊരു ആട്ടുകൊട്ടനാകട്ടെ, കോലാട്ടുകൊട്ടക്കുട്ടിയാകട്ടെ, അല്ലെങ്കിൽ കുറുപ്രാവാകട്ടെ, അതിനെ മഹാപുരോഹിതന്റെ അടുക്കൽ യാഗപുരത്തിന്റെ അടുക്കൽ കൊണ്ടിടുന്നു. അവൻ അതിന്റെ മേൽ കൈവെച്ച് തന്റെ പാപം അതിന്മേൽ ചുമത്തുന്നു. എന്നിട്ട് മഹാപുരോഹിതൻ അതിനെ കട്ട് ചെയ്തിട്ട് സ്ലെയിൻ ചെയ്തിട്ട് അതിന് രക്തമെടുത്ത് അന്തർമതത്തിലെ വിശുദ്ധ ധൂപമെടുക്കുന്നതിലും കൃപാസനിലും ഒക്കെ അത് പുരട്ടുകയും തളിക്കുകയും ചെയ്യുന്നു. യാഗപുരത്തിന്റെ കൊമ്പുകളിൽ ആ രക്തം പുരട്ടുന്നു. പിന്നെ ആ യാഗവസ്തുവിനെ യാഗപുരത്തിന്മേൽ ദഹിപ്പിക്കുന്നു. അങ്ങനെ അതിന്റെ അത് എരിഞ്ഞ വരുന്ന ചാമ്പിൽ കൊണ്ട് ചാമ്പലായി കഴിയുമ്പോൾ ഈ യാഗം ദൈവം അംഗീകരിച്ചായിട്ട് മനസ്സിലാക്കപ്പെടുകയും ചെയ്യുന്നു. അതുകൂടി അവന് താൽക്കാലികമായി പാപത്തിനുള്ള വിമോചനം ഉണ്ടാകുകയാണ്. ഇത് അഹരോന്യ ക്രമപ്രകാരമുള്ള പുരോഹിതന്മാർ ചെയ്യുന്നു. പക്ഷെ യേശു ക്രിസ്തുവിന് അങ്ങനെ ഈ യാഗം ചെയ്യാനായിട്ട് അവകാശമില്ല. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശു ജനിച്ചത് യഹൂദ ഗോത്രത്തിലാണ്. യഹൂദ ഗോത്രത്തോട് രാജ്യത്വമല്ലാതെ പൗരോഹിത്യം സംബന്ധിച്ച് ഒരക്ഷരം പോലും വേദപുസ്തകത്തിൽ മുന്നേറ്റിട്ടില്ല. അതുകൊണ്ട് അഹരോന്യ ക്രമപ്രകാരം അവർ പുരോഹിതനായിരിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് ഈ 5-ാം അധ്യായം പറയുമ്പോൾ
അവൻ ഭൂമിയിലായിരുന്നെങ്കിൽ പുരോഹിതനാകെയില്ലായിരുന്നു എന്ന് ഈ ന്യായപ്രമാണ ലേവ്യ പൗരോഹിത്യ പണ്ഡിതനായിരുന്നു എഴുത്തുകാൻ പറയുന്നത്. അവൻ ഭൂമിയിലായിരുന്നെങ്കിൽ പുരോഹിതനാകെയില്ലായിരുന്നു. അതിന്റെ ഫസ്റ്റ് ഡിഫക്റ്റീവ് റീസൺ എന്ന് പറയുന്നത് അവൻ അഹരോന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല, കുടുംബത്തിൽപ്പെട്ടവനല്ലെന്നുള്ളതാണ്. യഹൂദാഗോത്രത്തിൽപ്പെട്ടവനാണ്. യഹൂദാഗോത്രത്തിൽപ്പെട്ടവരോട് പറഞ്ഞിരിക്കുന്നത് അവകാശമുള്ളവർ വരുമ്പോഴും രാജദണ്ഡത്തിന്റെ കാലുകളിൽ നിന്ന് നീങ്ങിപ്പോകുകയില്ല എന്നാണ്. അതാണ് ഈ യഹൂദാഗോത്രത്തെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത്. അവന് ഒരു പൗരത്വം സംബന്ധിച്ച ഒരു അക്ഷരം പോലും അവരോട് പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തുവിന് ഒരിക്കലും ഭൂമിയിൽ വെച്ച് ഒരു പുരോഹിത ശുശ്രൂഷ ചെയ്യാൻ സാധിക്കുന്നില്ല. കാര്യം യാഗവസ്തുവും യാഗാർപ്പകനും അതുപോലെ യാഗവസ്തുവും രണ്ടും രണ്ടാണ് അഹരോന്യ ക്രമത്തിൽ. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കണം, യേശു ക്രിസ്തുവിന്റെ വിഷയം വന്നു കഴിഞ്ഞപ്പോൾ കർത്താവായ യേശു ഈ ലേവിയ ഗോത്രത്തിൽ പെട്ടവരല്ലായാലും അതേസമയത്ത് തന്നെ അഹരോന്യ ക്രമപ്രകാരം ചെയ്യുന്ന ശുശ്രൂഷയേക്കാൾ ശ്രേഷ്ഠമായ ഉത്തമമായ ഒരു പൗരോഹിത്യ ശുശ്രൂഷ നിവർത്തിക്കേണ്ടവനുമായതുകൊണ്ട് ചെയ്തു. ക്രിസ്തു താൻ തന്നെ യാഗവസ്തുവും യാഗാർപ്പകനുമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർപ്പിക്കപ്പെട്ട മൃഗവും താൻ തന്നെയായി, അർപ്പകനും താൻ തന്നെയായി. അതാണ് യേശു തന്റെ ദേഹം എന്ന തിരശീല നമുക്കായി ചീന്തിയത് കൊണ്ട് എന്ന് പത്താമത്തെ വായിക്കുന്നു. കർത്താവായ യേശു താൻ തന്നെ എന്ത് ചെയ്തു? യാഗവസ്തുവായി. അവൻ തന്റെ ദേഹത്തെ ഏൽപ്പിച്ചു കൊടുത്തു, തന്റെ പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്തു, താൻ തന്നെ താൻ യാഗമായി തീർന്നു. അതിൽ ലേവ്യ പുരോഹിതത്തിന്റെ ആവശ്യമില്ല. കാരണം കാര്യം ലേവ്യ പ്രമാണത്തിന്റെ ആവശ്യമില്ല. ലേവ്യ പ്രമാണത്തിലാണെങ്കിൽ അർപ്പക വസ്തു ഉണ്ടായിരിക്കണം, അർപ്പകൻ പുരോഹിതനുമായിരിക്കണം. അപ്പൊ ഇത് രണ്ടായിരിക്കണം. പക്ഷെ ഇവിടെ ഇതാ അർപ്പക വസ്തുവും അർപ്പകനും ഒരാൾ തന്നെ ആയി കഴിഞ്ഞപ്പോൾ ലേവ്യ പ്രമാണത്തിന്റെ നിയമത്തിനകത്ത് അവൻ പെടുന്നില്ല. അത് ശ്രേഷ്ഠമാണ്. അതുകൊണ്ടാണ് അഹരോന്റെ ക്രമത്തെക്കാൾ അവന്റെ പൗരോഹിത്യം ശ്രേഷ്ഠമാണെന്ന് അഞ്ചാം അധ്യായത്തിൽ പറയുന്നത്. ഏഴാം അധ്യായത്തിൽ വരുമ്പോൾ കുറെ കൂടെ വ്യക്തമായി പറയുകയാണ് അവന്റെ പൗരോഹിത്യത്തിന്റെ ക്രമം എന്ന് പറയുന്നത് അത് മെൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ളതാണ്. വിശുദ്ധ വേദവസ്തുവിൽ മൂന്നേ മൂന്ന് ഭാഗത്ത് മാത്രം പേര് പരാമർശമുള്ള ഒരു ഒരു കഥാപാത്രമാണ് മെൽക്കീസദേക്ക് എന്ന് പറയുന്നത്. ഈ ഉൽപ്പത്തി പുസ്തകം പതിനാലാം അധ്യായത്തിന്റെ പത്താം വാക്യം, 110 സങ്കീർത്തനം, അതുപോലെ തന്നെ എബ്രായലേഖനം ഇവിടെ പറയുന്നത് 7 അധ്യായത്തിന്റെ 14 വാക്യം. ഈ വാക്യങ്ങൾ മൂന്ന് ഭാഗത്ത് മാത്രം പറയുന്ന ഒരു പ്രതിഭാശാലിയാണ് ഈ മെൽക്കീസദേക്ക്. സോതോനായകന്മാരെ ജയിച്ച് ജയാളിയായി വരുന്ന അബ്രഹാമിനെ വഴിയിൽ വെച്ച് എതിർപെട്ട് വന്ന ശാലേം രാജാവും അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനും എന്നവനെ കുറിച്ച് വിശേഷിപ്പിക്കുന്നു. ഈ മെൽക്കീസദേക്ക് അബ്രഹാം സകലത്തിലും ദശാംശം കൊടുത്തുവെന്നും അവൻ അവനെ അനുഗ്രഹിച്ചുവെന്നും വായിക്കുന്നു. ഉയർന്നവൻ താണവനെ അനുഗ്രഹിക്കുന്നു എന്നുള്ള പ്രമാണ പ്രകാരം അബ്രഹാമിനേക്കാൾ ഉയർന്നവനാണ്. അതുകൊണ്ട് അവന് ദശാംശം കൊടുത്തു. ഇവനെ അവൻ അനുഗ്രഹിച്ചാൽ അവൻ ഇവനേക്കാൾ വലിയവനാണെന്ന് വരുന്നു. ഇനി അവനെ കുറിച്ച് പറയുമ്പോൾ അവന് മാതാവില്ല, പിതാവില്ല, ജീവാരംഭമില്ല, ജീവാവസാനമില്ല. അവൻ ദൈവപുത്രന് തുല്യനായി എന്നേക്കും ദൈവത്തിന്റെ പുരോഹിതനായിരിക്കുന്നു എന്നാണ് പറയുന്നത്. അവന് മാതാവില്ല, പിതാവില്ല, ജീവാരംഭമില്ല, ജീവാവസാനമില്ല, ദൈവപുത്രന് തുല്യൻ. അവിടെ ഈ മെൽക്കീസദേക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രീ ഇൻകാർനേറ്റ് അപ്പിയറൻസ് ആണ് എന്ന് വിശ്വസിക്കുന്നതിന്റെ ഒരു ന്യായം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ദൈവപുത്രന്റെ തുല്യനാണ് വന്നത്. ഹി ഈസ് ഈക്വൽ ടു ഗോഡ്, ഈക്വൽ ടു ദ സൺ ഓഫ് ഗോഡ്. അപ്പൊ ദൈവപുത്രന്റെ തുല്യൻ ഒരാളെ കുറിച്ച് പറയാൻ കഴിയുന്നത് ദൈവപുത്രന് മാത്രമേ പറ്റുള്ളൂ, വേറെ ആർക്കും പറ്റുകയില്ല. മറ്റാരെയും ദൈവത്തിനോട് തുല്യത പറയാനായിട്ട് കഴിയില്ല. അപ്പൊ ആ യുണീക്നെസ് അവന് മാത്രമുള്ളതാണ്. അതുകൊണ്ട് കർത്താവായ യേശു സുധാൻ തന്നെയാണ്. അപ്പൊ ഇവന്റെ മഹാപൗരോഹിത്യം എങ്ങനെയുള്ളതാണ്? നിത്യ പൗരോഹിത്യമാണ്. അതായത് നിത്യരായ ദൈവത്തിന്റെ നിത്യനായ പുരോഹിതനാണ് കർത്താവായ യേശു. ഒന്ന്, അഹരോന്യ ക്രമത്തെക്കാൾ ശ്രേഷ്ഠമാണ്. കാരണം ദേഹ അർപ്പക വസ്തു അർപ്പകനും ഒരാൾ തന്നെ സമ്മേളിച്ചാണ് ക്രിസ്തുവിന്റെ യാഗം. അപ്പൊ അവർ അഹരോനേക്കാൾ ശ്രേഷ്ഠമായ പൗരോഹിത്യം. രണ്ട്, മൽക്കീസദേക്കിന് ക്രമപ്രകാരമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാവില്ല, പിതാവില്ല, ജീവാരംഭമില്ല, ജീവാവസാനമില്ല, ദൈവപുത്രന് തുല്യനായി എന്ന് പറഞ്ഞാൽ അവന്റെ പൗരോഹിത്യത്തിന് ആരംഭമില്ല, അവസാനമില്ല. അവൻ നിത്യ പുരോഹിതനാണ്. അതായത് നിത്യനായ ദൈവത്തിന്റെ നിത്യനായ പുരോഹിതനാണ് കർത്താവായ യേശു. അത് അതിശ്രേഷ്ഠമായ ഒരു പദവിയാണ്. ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ അതിശ്രേഷ്ഠമായ ഒരു പദവിയാണ്. നമ്മുടെ ഇവിടുത്തെ ഓർത്തഡോക്സ് യാക്കോബക്കാർ അവരുടെ പൗരോഹിത്യ പാട്ടിനകത്ത്, അതായത് ഈ ഈ ഈ ഷെമാശ ഈ ഇതുള്ള ഈ ഈ ഷെമാശന്മാരുടെ പാട്ടിനകത്ത് ഒരു പാട്ടുണ്ട്. അതായത് അവര് അത് ചൊല്ലത് ഇങ്ങനെയാണ്: ആദ്യാചാര്യത്വം കൈക്കൊണ്ട അഹരോൻ മോശയോടൊന്നിച്ച് സ്കലിയായ്ക്ക് അത് നൽകി മോശ സ്കലിയായി എന്നിങ്ങനെ തുടങ്ങി മുമ്പോട്ട് പോവുകയാണ്. അത് ആദ്യ ആചാര്യത്വം കൊണ്ട് അഹരോൻ മോശയോട് ഒന്നിച്ച് സ്കറിയാക്കി സക്കറിയാക്കി അത് നൽകി സക്കരിയ യോഹന്നാൻ നൽകുന്നു. ലോകത്തിലേക്ക് മണ്ണത്തിന് കാര്യം സക്കരിയാവിന്റെ മകനായിരുന്ന യോഹന്നാൻ പുരോഹിതനായിരുന്നില്ല, പ്രവാചകനായിരുന്നു. എന്നാ പിതാവ് പുരോഹിതനുമായിരുന്നു. അപ്പൊ സക്കരിയ യോഹന്നാൻ പൗരോഹിത്യം കൊടുത്തു പറഞ്ഞാൽ വേദോസം വായിക്കാഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ വായിച്ചിട്ട് മനസ്സിലാകാഞ്ഞുകൊണ്ടോ
പാടുന്ന ഒരു ഒരു അന്ധവിശ്വാസമുള്ള പാട്ടെന്നുള്ളേ ഉള്ളൂ. ഔദ്യോഗിക പാട്ടാണത്. അപ്പൊ അവിടെ റമ്പാൻ പാട്ട് എന്നാണ് പറയുന്നത്. റമ്പാൻ പാട്ട്, അതായത് ജമാജ് പാട്ട്, റമ്പാൻ പാട്ട്. അപ്പൊ ഈ റമ്പാൻ പാട്ടിനത് പറയുന്നത് സക്കരിയ യോഹന്നാൻ എഴുതി. എന്തിനു മണ്ടത്തരവാ? സക്കരിയ മഹാപുരോഹിതനാണ്, യോഹന്നാൻ പ്രവാചകനാണ്. അവൻ പുരോഹിതനായിരുന്നില്ല. അപ്പൊ പ്രവാചകനായിരുന്ന യോഹന്നാന് സക്കരിയ പിതാവ് സക്കരിയ പൗരോഹിത്യം കൊടുത്തു പറഞ്ഞാൽ അത് ലോകത്തിലേക്ക് അന്ധതയല്ലേ? അങ്ങനെ സംഭവം നടന്നിട്ടില്ല. പിന്നെ യോഹന്നാൻ കർത്താവ് കൊടുക്കുന്നു, യോഹന്നാൻ കർത്താവിന് പുരോഹിതം കൊടുക്കുന്നു, കർത്താവ് തന്റെ സ്ലീഹന്മാർ കൊടുക്കുന്നു, സ്ലീഹന്മാർ നാനാ ജാതി മതസ്ഥ കൊടുക്കുന്നു. ഈ റമ്പാൻ പാട്ടിന് അത് പറയുന്നു. അതെല്ലാം അവസ്ഥ ചെല്ലും തന്നെ. ട്യൂണ് കേൾക്കാൻ രസമുണ്ടെന്നുള്ളേ ഉള്ളൂ, അർത്ഥമൊന്നുമില്ല. അപ്പൊ അവിടെ ശ്രദ്ധിക്കുക, നമ്മുടെ കർത്താവിന്റെ പുരോഹിതത്തിന് രണ്ടു വശങ്ങൾ. ഒന്ന് അഹരോന്യ ക്രമത്തെക്കാൾ ശ്രേഷ്ഠം, രണ്ട് മൽക്കീസുദ്ദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതൻ. അപ്പോൾ അവന്റെ പൗരോഹിത്തിന് ആരംഭവുമില്ല, അവസാനമില്ല. അവൻ നിത്യനായ ദൈവത്തിന്റെ നിത്യനായ പുരോഹിതനാണ്. ഇത് കർത്താവിന്റെ രണ്ടാമത്തെ സ്ഥാനം, അല്ലെങ്കിൽ സ്ഥാനീയമാകുന്ന പദവി. അപ്പൊ അവനെ നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലൻ. ഒന്ന്, രണ്ട്, അവൻ നമ്മുടെ മഹാപുരോഹിതൻ. അവൻ നമ്മുടെ മഹാപുരോഹിതനായതുകൊണ്ട് രക്ഷിക്കപ്പെട്ട വിശ്വാസികളായ നാം എല്ലാവരും പുരോഹിത പുത്രന്മാരാണ്. അതാണ് പത്രോസ് പറയുമ്പോൾ, നിങ്ങൾ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവരുടെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ്റെ കൂടെ തിരഞ്ഞെടുക്കപ്പെട്ടൊരു ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നുണ്ട്. നാം രാജകീയ പുരോഹിതന്മാരാണ്. തമിഴ് പ്രയോഗമാണ് കേട്ടു ഇഷ്ടം, രാജകീയ ആശാരതകൾ എന്നാണ് പറയുന്നത്. വളരെ നല്ല പദപ്രയോഗമാണ്. രാജകീയ പുരോഹിതന്മാർ എന്നുള്ള നാം ഇത് ചെയ്യുന്നു. ശ്രേഷ്ഠ പുരോഹിതരോട് ചേർന്ന് നിന്ന് നാം പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നു. മൂന്നാമതായി പ്രവാചകനാണ്. അതായത് അവന് ദൈവത്തിന്റെ പ്രവാചകൻ, മോശ ദൈവത്തിന്റെ പ്രവാചകനാണ്. മോശയെ പോലെ പ്രവാചകൻ വേണ്ടി ഇസ്രായേൽ ഉണ്ടായിട്ടില്ലെന്നാണ് ദൈവം തന്നെ സാക്ഷിക്കുന്നത്. എന്നാൽ ഇവിടെ മോശയേക്കാൾ ശ്രേഷ്ഠനാണ് കർത്താവായ യേശു എന്ന് പറയുന്നു. അവൻ ശ്രേഷ്ഠനായ പ്രവാചകനാണ് നമ്മുടെ കർത്താവായ യേശു. ഒരു പ്രവാചകന്റെ ശുശ്രൂഷ എന്താണെന്ന് വളരെ വ്യക്തമായി ഞാൻ ബൈബിൾ പ്രവാചകനും പ്രവചനവും എന്ന് പറയുന്ന ഭാഗം മുമ്പ് വീട് ഞാൻ കൊടുത്തതാണ് വിശദമായി, അതുകൊണ്ട് അതിവിടെ ആവർത്തിക്കുന്നില്ല. പ്രവാചകന്റെ മെയിൻ ജോലി എന്താണെന്ന് ചോദിച്ചാൽ, ഹി ഡെലിവേഴ്സ് ദ ലോർഡ്സ് മെസ്സേജ് ടു ഹിസ് പീപ്പിൾ. അതായത് ദൈവത്തിന്റെ വചനം അല്ലെങ്കിൽ അള്ളപ്പാടുകളെ ദൈവജനത്തെ അറിയിക്കുന്ന ജോലിയാണ് ഈ പ്രവാചകന്റെ ജോലി. വളരെ അപകടം പിടിച്ച ജോലിയാണ്. പുരോഹിതന്റെ ജോലി വളരെ വളരെ കരുതലുള്ളതും അതേസമയത്ത് വളരെ സംരക്ഷണമുള്ളതും. പുരോഹിതനെ സംരക്ഷണം ചെയ്യുവാൻ ടെമ്പിൾ പോലീസ് ഒക്കെ ഉണ്ട് യഹൂദന്മാർ ദേവാലയത്തിൽ. സിലക്ട്സ് എന്നറിയപ്പെടുന്ന ആളുകൾ, അതായത് യജീവുകാർ എന്നറിയപ്പെടുന്ന ഗ്രൂപ്പുകാര് ഈ ടെമ്പിൾ പോലീസുകാരാണ്. അവർ പുരോഹിതനെയും പുരോഹിത പുത്രന്മാരെയും ഒക്കെ ദേവാലയത്തെ സംരക്ഷിക്കുന്ന ആൾക്കാരാണ്. എന്നാൽ ഒരു സംരക്ഷണവും ഇല്ലാത്ത ആളാണ് ഈ പ്രവാചകന്മാർ. അതായത് അവരെ പബ്ലിക്കിൽ ചെന്ന് ദൈവത്തിന്റെ അള്ളപ്പാടിലെ ജനത്തോട് അറിയിക്കുക. ഏലിയാവൊക്കെ ചെയ്ത ആഹാബിന്റെ ഒക്കെ സിംഹാസനം മുമ്പാകെ ചെന്നല്ലയോ, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇനിയും അടുത്ത മൂന്നര വർഷത്തേക്ക് ഭൂമിയിൽ മഴ പെയ്യുക എന്നൊക്കെ പറയുന്നത് വലിയ പ്രയാസമുണ്ട്. പ്രാണനെ പണയം വെച്ച് ചെയ്യുന്ന സൂക്ഷിക്കാം. അപ്പൊ പ്രവാചകൻ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ഒരു പ്രവാചകനാണ്. എന്താണ് അവന്റെ പ്രത്യേകിച്ച് പ്രവചനം? കർത്താവ് ഒരുപാട് പ്രവചനങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ വരുവാനിരിക്കുന്നത്, കർത്താവിന്റെ വരവിനെ സംബന്ധിച്ചും അതിനോട് ബന്ധപ്പെട്ട ലോക അടയാളങ്ങളെ സംബന്ധിച്ചും ഇസ്രായേൽ രാഷ്ട്രത്തെ സംബന്ധിച്ചും ദൈവസഭയെ സംബന്ധിച്ചും ഒക്കെ ഒരുപാട് പ്രവചനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവൻ ഒരു പെർഫെക്റ്റ് പ്രോഫറ്റ് ആണ്, ശരിയായ ഒരു പ്രവാചകനാണ്. ഈ യേശു ക്രിസ്തു നമ്മുടെ പ്രവാചകനായി ഇരിക്കുന്നു പറയുമ്പോൾ അത് അവന്റെ സ്ഥാനീയമായി മറ്റൊരു പദവിയാണ്. അവന് പുരോഹിതനാണ്, അവൻ അപ്പോസ്തലനാണ്, അവൻ പ്രവാചകനാണ്. പിന്നെ ഈ അധ്യായത്തിൽ തന്നെ മറ്റു സൂചന ഉണ്ട്, ഹി ഈസ് ദ കിങ് എന്നാണ്. സ്റ്റാൻഡിങ് ബിഫോർ മെൻ ഓൺ ബിഹാഫ് ഓഫ് ഗോഡ്, അതായത് ദൈവത്തിന് വേണ്ടി മനുഷ്യന്റെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുന്നവരാണ് രാജാവ് എന്ന് പറയുന്നു. നമ്മുടെ കർത്താവ് യേശു രാജാവുമാണ്. അവന്റെ പേര് യഹൂദന്മാരുടെ രാജാവ് എന്നാണ്. കർത്താവ് യേശു ജനിച്ചപ്പോൾ തന്നെ വിദ്വാൻമാർ അവനെ അന്വേഷിച്ച് ഹെരോദാവിന്റെ കൊട്ടാരം വന്നു കഴിഞ്ഞപ്പോൾ, വേർ ഈസ് ദ കിങ് ഓഫ് ദ ജൂ വിച്ച് വാസ് ബോൺ എന്നാണ് ചോദിച്ചത്. യഹൂദന്മാർ രാജാവായി പിറന്നവൻ എവിടെ? അതല്ലേ ചോദ്യം. അത് കേട്ട് ഹെരോദാവ് ഞെട്ടിപ്പോയി. കാര്യം അതേ വലിയ ഈ അന്ന് രാജാവായിരിക്കുന്നത്. ഇനി അവിടെ യഹൂദന്മാർക്ക് വേറൊരു രാജാവോ, തന്റെ കസേര പോവോ എന്നുള്ള ഭയം അദ്ദേഹത്തിനുണ്ടായി. അവിടെ യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? അപ്പൊ ലോകത്തിലുള്ള എല്ലാ ആളുകളും ഭൂമിയിൽ ജനിച്ച ശേഷം അതിന് നിയോഗമുള്ള ആളുകൾ അല്ലെങ്കിൽ നിയോഗമുള്ള ആളുകൾ രാജാക്കന്മാരോ അല്ലെങ്കിൽ മമ്മൂടിമാരോ ഒക്കെ ആയി മാറുകയാണ് ചെയ്യുക. എന്നാൽ ഇവനെ വേദപുസ്തകത്തിന്റെ ചരിത്രത്തിൽ ഒരുത്തൻ മാത്രമേ ഉള്ളൂ രാജാവായി ജനിച്ചത്. ഇത് മനസ്സിലാക്കാൻ ഒരു ക്ലൂ ഉണ്ട് ബൈബിൾ. മത്തായിയുടെ സുവിശേഷം അതിന്റെ ഒന്നാം അധ്യായത്തിന്റെ 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ വിവരിക്കുന്ന അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി വായിക്കണം.
ആ വംശാവലി വായിക്കുമ്പോൾ അബ്രഹാം ഇസ്ഹാക്കിനെ ജനിപ്പിച്ചു, ഇസ്ഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് യോസേഫിനെ ജനിപ്പിച്ചു, യോസാബ് മത്താനെ ജനിപ്പിച്ചു, ഇങ്ങനെ ജനിപ്പിച്ചു 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 എന്ന് പറഞ്ഞിട്ട് ഇഷായ് ബോവസ് രൂത്തിൽ ഓബേദിനെ ജനിപ്പിച്ചു, ഓബേദ് ഇഷായിയെ ജനിപ്പിച്ചു, ഇഷായി ദാവീദ് രാജാവിനെ ജനിപ്പിച്ചു എന്നായിരിക്കുന്നു ആ ഭാഗം വായിക്കുമ്പോൾ. നമുക്ക് പരിശുദ്ധാത്മാവ് ഈ കാര്യത്തിൽ എത്ര കൃതകൃത്യമായിട്ടാ കാര്യങ്ങളെ ക്രമീകരിക്കുന്ന അറിയാവൂ. ആ രൂത്തിൽ ബോവസ് രൂത്തിൽ ഓബേദിനെ ജനിപ്പിച്ചു, ഓബേദ് ഇഷായിയുടെ ദാവീദിന്റെ വലിയ പക്ഷം, ഓബേദ് ഓബേദിനെ ജനിപ്പിച്ചു, ഓബേദ് ഇഷായിയെ ജനിപ്പിച്ചു, ഇഷായി ദാവീദ് രാജാവിനെ ജനിപ്പിച്ചു. ഇസ്രായേലിനെ ഭരിച്ച മൊത്തം രാജാക്കന്മാരെ നോക്കി 30 ഈ മൊത്തം രാജാക്കന്മാരെ നോക്കി 40-39 ഈ രാജാക്കന്മാരും മൊത്തം ആ രാജാക്കന്മാരുടെ മൊത്തം ചോദിച്ചു അവരെല്ലാം ജനിച്ച് കാലങ്ങളായി കഴിഞ്ഞപ്പോൾ പിന്നെ രാജാക്കന്മാരായവരാണ്. ഇവിടെ ഇതാ ഒരുവൻ രാജാവായി ജനിച്ചു, അപ്പൊ ജനിച്ചത് തന്നെ രാജാവാണ്. ദാവീദിന്റെ പുത്രനായി ജനിക്കുന്നതുകൊണ്ടാണ് ഈശായി ദാവീദ് രാജാവിനെ ജനിപ്പിച്ചു എന്ന് തന്നെ പരിശുദ്ധാത്മാവ് എഴുതിയല്ല, തെറ്റായ രീതിയല്ല, വളരെ സത്യമായി എഴുതിയാണ്. അതാണ് ക്രിസ്തു, വേർ ഇസ് ദ വൺ വിച്ച് വാസ് ബോൺ ഓഫ് ദി കിങ് ഓഫ് ജൂസ്, യഹൂദന്മാർ രാജാവായി ജനിച്ചവൻ എവിടെ? ഇനിയും യേശുവിനെ ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു കൊടുത്ത പീലാത്തോസ് ക്രൂശിന്റെ മോളിൽ എഴുതിവെച്ചെന്നറിയാവോ? 3 ഭാഷയിൽ, എബ്രായ, അരാമ്യ, ഗ്രീക്ക് ഭാഷകളിൽ എഴുതി വെച്ചു യഹൂദന്മാരുടെ നസ്രയനായ യേശു യഹൂദന്മാരുടെ രാജാവ്. ഇവിടുത്തെ കത്തോലിക്ക പള്ളികളുടെ കുരിശിന്റെ മേടയിൽ മണ്ടയിൽ നോക്കിക്കഴിഞ്ഞാൽ വലിയ അക്ഷരത്തിൽ INRI എന്ന് എഴുതി വെച്ചേക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. INRI അതെന്താണെന്ന് നല്ലൊരു ശബ്ദം ആൾക്കാർക്ക് അറിയാൻ വയ്യ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കത്ത് ഒരു നല്ല മൂത്ത കത്തോലിക്ക സഹോദരനോട് ഞാൻ ചോദിച്ചു ഈ പണ്ട് മുകളിലേക്ക് INRI എന്ന് ചോദിച്ചപ്പോൾ ഇൻട്രി എന്നാണ്, INRI ഇൻട്രി എന്നല്ലേ വായിക്കുന്നത്. അപ്പം എന്താ ഞാൻ അതെന്താന്ന് എനിക്കറിയാൻ പറ്റി അദ്ദേഹം പറഞ്ഞു. INRI എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസോ നസറേനി റോയി യഹൂദിയ, ഗ്രീക്ക് വാക്കാണ് ഈസോ നസറേനി റോയി യഹൂദിയ, നസറേനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്നാണ് ആ INRI സൂചിപ്പിക്കുന്നത്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ നമ്മുടെ കർത്താവോ യേശു ജനിച്ചത് രാജാവായിട്ടാണ്. 2, അവൻ ജീവിച്ചത് രാജാവാണ്. മത്തായിയുടെ സുവിശേഷം വായിക്കുമ്പോൾ 21 വായിക്കുമ്പോൾ അവരുടെ ട്രയംഫൽ എൻട്രി നമ്മൾ വായിക്കുന്നത് യെരുശലേം സിറ്റിയിലേക്ക് ഒരു കഴുതയുടെ കുട്ടിയുടെ പുറത്ത് കയറി യേശു തന്റെ വിജയകരമായ നഗരപ്രവേശനം. അവിടെ നാം വായിക്കുന്നു ആളുകൾ വൃക്ഷത്തിന്റെ കൊമ്പ് വെട്ടി വഴിയിൽ നിരത്തിയും തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചും അവനെ രാജാവായി സ്വീകരിച്ചു. യഹോവയെ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. യഹോവയെ ഞങ്ങളെ രക്ഷിക്കണമേ, യഹോവയെ ഞങ്ങൾക്ക് ശുഭം നൽകണമേ, കർത്താവിന് നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടു എന്ന് പറഞ്ഞാണ് അവർ അവനെ സ്വീകരിച്ചു. വായിക്കുന്നു അവൻ രാജാവായി ജനിച്ചു, രാജാവായി അവൻ ജീവിച്ചു, ജനം അവനെ അംഗീകരിച്ചില്ലായെങ്കിൽ അവൻ മരിക്കുമ്പോഴും രാജാവ്. അതാണ് ക്രൂശിന്റെ മുകളിൽ ഇരിക്കുന്നത്, ഇവൻ നസ്രയനായ യേശു യഹൂദന്മാർ രാജാവ്. ഇനി അവൻ ഇപ്പോൾ സ്വർഗത്തിൽ വിരാജിക്കുന്ന രാജാവ്, വരാൻ പോകുന്നത് രാജാതി രാജാവ്, കിങ് ഓഫ് കിങ്സ് ആൻഡ് ലോർഡ് ഓഫ് ലോർഡ്സ്, അങ്ങനെയാണ് അവൻ വരാൻ പോകുന്നത്. അപ്പൊ ക്രിസ്തുവിന്റെ 4 ഔദ്യോഗിക പദവികൾ ഈ 3 അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് വിവരിക്കുന്നുണ്ട്. 1, He is the apostle of our confession. അവൻ നമ്മുടെ നാം ഏറ്റു പറയുന്ന അപ്പോസ്റ്റലാണ്. 2, He is our priest. അവൻ നമ്മുടെ മഹാപുരോഹിതനാണ്. ഈ അഹരോന്റെ ക്രമത്തിന് മീതയും അതുപോലെ തന്നെ നിത്യപുരോഹിതനാകുന്ന മെൽക്കീസേദെക്കിന്റെ ക്രമ പ്രകാരവും. പിന്നെ അവൻ നമ്മുടെ പ്രവാചകനാണ്. 4, അവൻ നമ്മുടെ രാജാവാണ്. ഇപ്പോൾ 3 കാര്യങ്ങളാണ് ഇന്ന് രാത്രി ഞാൻ ഓർപ്പിച്ചത്. 1, ഇസ്രായേലിന്റെ ചരിത്രത്തിലെ അവിസ്മരണീയരായ 3 വ്യക്തി പ്രഭാവങ്ങൾ, മോശ അവരുടെ നാഷണൽ ലീഡർ, അഹരോൻ അവരുടെ റിലീജിയസ് ലീഡർ, യോശുവ അവരുടെ ബാറ്റിൽ ലീഡർ. പിന്നെ വിശ്വാസികൾക്കുള്ള 2 പദവികൾ, വിശുദ്ധ സഹോദരന്മാർ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായി തീർന്നു. കർത്താവായ യേശു ക്രിസ്തുള്ള ഔദ്യോഗികമായ 4 സ്ഥാനങ്ങൾ, അവന് അപ്പോസ്തലനാണ്, അവന് മഹാപുരോഹിതനാണ്, അവൻ പ്രവാചകനാണ്, അവൻ രാജാതി രാജാവാണ്. ഈ 3 അധ്യായത്തിൽ പറഞ്ഞിട്ട് നാം നമ്മുടെ കർത്താവായ യേശു മോശയേക്കാൾ ശ്രേഷ്ഠനായ നായകനാണ് എന്ന് അപ്പോസ്തലൻ പറയുന്നത്. ഞാനിവിടെ ഈ വീഡിയോ ഇപ്പോൾ നിർത്തുന്നു. കർത്താവ് അനുവദിച്ചാൽ ഇതിന്റെ ടെക്സ്റ്റുവൽ എക്സ്പോസിഷൻ ഇതിന്റെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഒന്നിച്ച് ചിന്തിക്കാം. അതുവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ സമാധാനവും സന്തോഷവും എന്റെ എല്ലാ ബഹുമാന്യ ശ്രോതാക്കളുടെയും ഹൃദയങ്ങളിൽ നീണാൽ വാഴട്ടെ വസിക്കട്ടെ എന്ന് ആശംസിച്ചും പ്രാർത്ഥിച്ചും നിങ്ങൾക്ക് നന്ദി പറഞ്ഞു ഞാൻ ഈ ക്ലാസ് ഇന്ന് രാത്രി ദൈവം അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ക്ലാസ് നിങ്ങൾക്ക് ഒരു പഠനത്തിനായി അനുഗ്രഹമായി തീർന്നു എങ്കിൽ കർത്താവിന്റെ നാമം മഹത്വപ്പെടുന്നു. ഞാൻ കർത്താവിനെ സന്തോഷിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുകയും ചെയ്യുന്നു. ദൈവം നമ്മെ തുടർന്നും സഹായിക്കട്ടെ. ക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ
എളിയ സുഖം സുവിശേഷം. ടൈറ്റസ് രാജ, താങ്ക് യു.